തന്റെ വാക്കുകൾ നിർത്തട്ടെ. വാഴ്ന്നു പറയുന്ന മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയി, അവര് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. അത് മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ആണ്ടിറങ്ങുന്നതാണ്. ഇന്ന് എന്നെ പോലുള്ള പ്രസംഗകരായി പോയി ഓരോരുത്തർക്കും ചിന്തകൾ പലതാണ്, പല വിധത്തിലുള്ള ആലോചനകളാണ്. എങ്ങനെയുണ്ട് ഒരു പണ്ഡിതനെ ആക്ഷേപിക്കാൻ, എങ്ങനെയുണ്ട് നാട്ടിൽ ഗ്രൂപ്പുകളും വഴക്കുകളും ഉണ്ടാക്കാൻ, എങ്ങനെയുണ്ട് ജനങ്ങൾക്കിടയിൽ കലാട്ടം ഉണ്ടാക്കാൻ, എങ്ങനെയുണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്ന് ചിന്തിക്കുന്നതിലേക്ക് വഴവ് പറയുന്നവർ പോലും അതപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് കൊടുക്കുന്നവനും തടയുന്നവനും റബ്ബ് മാത്രമാണെന്ന് ഉറപ്പിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകൾ എല്ലാവരും രക്ഷപ്പെടണം. ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവനാണ്, എന്റെ സംഘടനയിലുള്ളവരും മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അപ്പുറത്തെ സംഘടനയിലുള്ളവരും രക്ഷപ്പെടണം. എന്റെ സംഘടനയിലുള്ള നേതാക്കളെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, എല്ലാ സംഘടനയിലുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെ ബഹുമാനിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ബഹുമാനിക്കണം, സുന്നത്ത് ജമാഅത്തുള്ള സയ്യിദന്മാരെ ബഹുമാനിക്കണം, സുന്നത്ത് ജമാഅത്തുള്ള മുഅ്മിനീങ്ങളെ ബഹുമാനിക്കണം. നമ്മൾ പരസ്പരം അതാ അകലേണ്ടവരല്ല, അടുക്കേണ്ടവരാണ്. നമ്മൾ പരസ്പരം ദുആ ചെയ്യേണ്ടവരാണ്, പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. ഞങ്ങളെല്ലാം ഒരു നേതാവിന്റെ ഉമ്മത്തുകളാണ്. ആ നേതാവ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാണ്. അത് കഅബ ശരീഫാണ്. നമ്മളെല്ലാം ഒരു കിതാബിന്റെ അനുയായികളാണ്. അത് പരിശുദ്ധ ഖുർആനാണ്. നമ്മളെല്ലാം പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ്. ആ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും പരസ്പരം ഉൾക്കൊണ്ടും അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിനാണ് ആലിമീങ്ങളെ ഉപദേശം നടക്കേണ്ടത്. അതിലേക്കാണ് ആലിമീങ്ങൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ആ ഉപദേശം നൽകുമ്പോഴാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ഉത്ബോധനമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാവർക്കും ഹിദായത്തിന്റെ ഭാഗ്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം.